guys. നമ്മൾ പണ്ടത്തെ മനുഷ്യരെ പോലെ നമ്മൾ തീ ഉണ്ടാക്കുകയാണ് guys. Man vs wild എന്നെ വിളിക്കും. ഞാൻ ഇവിടെ തീ ഉണ്ടായി തരാം. ഓക്കേ. എനിക്കൊന്ന് കൂൾ ഡൗൺ ചെയ്യണം. സ്വന്തം പ്രൈവറ്റ് ജെറ്റ് ആണ് guys. നൈസ്. നമ്മൾ ജെറ്റിൽ ഇങ്ങനെ പോവുകയാണ്. പുറത്തെ കാഴ്ചയൊക്കെ കാണാം. നീങ്ങാൻ പറ്റത്തില്ല. വാച്ചൊക്കെ ഉണ്ടല്ലോ. അയ്യോ എന്ത് പറ്റി? അയ്യോ പ്ലെയിൻ ഓട്ടിത്തെറിച്ച് അയ്യോ ഗൈസ് പ്ലെയിൻ ഓട്ടിത്തെറിച്ച് ഗൈസ്. പൈലറ്റ് 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 ഇത് സീറ്റ് ബെൽറ്റ് ഒന്നും വരാൻ സഹായിക്കൂ. പൈലറ്റ് പൈലറ്റ് പോയോ? ആരുമില്ല നമ്മൾ രക്ഷിക്കാൻ. ഇതിങ്ങനെ ബട്ടൺ വല്ലതും ഉണ്ടോ ഇവിടെ? ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഇളക്കാൻ വേണ്ടിയിട്ട് കൺട്രോളൊന്നും അറിയത്തില്ലല്ലോ. ചത്ത് ഒരനക്കമില്ല. ഇല്ലല്ലോ എന്തോ അനക്കമുണ്ട്. എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി? പൈലറ്റൂടെ പൈലറ്റൂടെ പൈലറ്റ് നോക്കാം പൈലറ്റ് നോക്കാം. പൈലറ്റൂടെ പൈലറ്റൂടെ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഗെറ്റ് ടു ദർ ലൈഫ്. റാഫ്റ്റിലോട്ട് പോകുന്നു പറഞ്ഞു. റാഫ്റ്റ് എന്ത് ചെയ്യും? റാഫ്റ്റ് എന്ത് ചെയ്യും? ഇതേ എടുക്കുന്നത് കഴിച്ച് റാഫ്റ്റ് റാഫ്റ്റിലോട്ട് എത്തണമെന്നാണ് പറയുന്നത്. അല്ല ആ റാഫ്റ്റിലെത്തി കഴിഞ്ഞാൽ നമുക്ക് സർഫസിൽ എടുക്കാൻ പറ്റും. റാഫ്റ്റിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും എല്ലാം പൊട്ടിത്തെറിച്ച് നമ്മൾക്ക് മരിച്ചെന്ന് തോന്നുന്നു. ഇപ്പം എന്താ ഇവിടെ ഉണ്ടായേ? എന്തെവിടെ ഉണ്ടായേ? ഡേ വൺ ആണ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് കഴിച്ച്. നമ്മൾ മരിച്ചില്ല. അപ്പോൾ ഓ നമ്മുടെ റാഫ്റ്റിലുണ്ട് ഇതേ കേസ്. ഐലൻഡ് അങ്ങോട്ട് പോകാം. അവിടെ എന്തോ കാണുന്നുണ്ട്. ഐലൻഡാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഇവിടെ ഒരു ഷിപ്പ്രൊക്കെ കാണുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഇതിൽ എങ്ങനെയാ നീങ്ങുന്നേ? നമുക്ക് ഈ അടുത്ത് നമുക്ക് പാഡിൽ ഹുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഈ യൂസ് ചെയ്ത് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാം. നമുക്ക് WASD യൂസ് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. ഹൊയ് 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 2000 years later. ഇനി ഇതിനെ വയ്ക്കണമായിരിക്കും. ഓക്കെ നമുക്കിതിനെ ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെയിൽ ലെഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ റൈറ്റ് മൗസ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് തന്നെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവിടെയൊക്കെ വെള്ളമാണല്ലോ. വെള്ളം ഇല്ലാത്തവരെടുത്തിടാം ഗൈസ്. അല്ലെങ്കിൽ പിന്നെ വേലിയിട്ട സമയത്ത് ഇതൊന്ന് പോയാലോ. ഇവിടെ സേഫാണ്. കുറച്ചുകൂടെ നമുക്കിത് ഇങ്ങോട്ടിടാം. നമുക്കിവിടെ താമസിക്കാം ഗൈസ്. ഇവിടെ വീടൊക്കെ വെച്ച് സെറ്റാം. വലിയ വീടൊക്കെ വയ്ക്കാം നമുക്ക്. ഓക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിക്ക് ദ റിസോഴ്സസ് യു ക്യാൻ ഫൈൻഡ്. നമ്മളിവിടെ നിന്ന് റിസോഴ്സസ് കണ്ടുപിടിക്കണം. എന്തൊക്കെ ഇവിടെ ഉള്ളേ? ഗൈസ് ചെടി ചെടിയോട് നമുക്ക് ക്രാബിന് അതെയും ചെയ്യാൻ പറ്റും. ഒന്നും പറ്റത്തില്ല. ഓ മുള്ളിലുള്ള ചെടി. ഈ പാറയൊക്കെ ഉണ്ടല്ലോ. ഇത് ഞാൻ ഒരുമാതിരി പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന പോലെ പൂവൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇതങ്ങനെ മാറ്റുന്നത് പൂവ്. റിസോഴ്സസ് നമ്മൾ കുറേ എടുത്തിട്ടുണ്ട്. ഓക്കെ എടുക്കാൻ പറ്റത്തില്ല. എടുക്കാം. ടാബ് പ്രസ് ചെയ്ത് നമുക്ക് ഇൻവെൻട്രി ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. സ്റ്റക്കായോ? ടാബ് പ്രസ് ചെയ്ത് ഇൻവെൻട്രി ഓപ്പൺ ചെയ്യാം. സി യൂസ് ചെയ്താൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സി യൂസ് ചെയ്ത് നമുക്ക് സ്റ്റോൺ ടൂൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ക്രാഫ്റ്റ് ചെയ്തേ ഇപ്പോൾ? ഇതാണോ? ഓഹോ ഹോ ആഹാ ഹൈ. നമുക്ക് ക്രാബിനെയൊക്കെ കൊല്ലാൻ പറ്റും ഗൈസ്. കൊള്ളാമല്ലോ. കൂടി നമുക്ക് എല്ലാവരെയും കൊന്ന് കഴിക്കാം ഗൈസ്. നമുക്ക് എന്താണ് റിഫൈൻഡ് നൈഫ് റെസിപ്പിയെ ക്രാഫ്റ്റിംഗ് മെനുവിനകത്ത് നമ്മൾ എടുക്കും. ക്രാഫ്റ്റിംഗ് മെനു സി ആയിരുന്നില്ലേ? അല്ലല്ലേ? ആണല്ലോ സി ആയിരുന്നല്ലോ. റിഫൈൻഡ് നൈഫ് ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ നമ്മളതിനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. റിഫൈൻഡ് നൈഫ് ഉണ്ടാക്കണം. നമുക്ക് ഇനി കത്തി വേണം. കത്തി ഉണ്ടാക്കാൻ നമ്മളങ്ങനെ ഉണ്ടാക്കും. കത്തി ഉണ്ടാക്കാൻ നമുക്ക് ഇല കുറേ പാം സാപ്ലിങ്സ് എടുത്ത് കഴിഞ്ഞാൽ അതിന് ഇല കിട്ടും. അപ്പം നമുക്ക് ആ ഇല വെച്ച് ഉണ്ടാക്കാൻ തോന്നുന്നു. ഏയ് സവാള ഗിരിഗിരി വെട്ടടാ. ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ. കയറ് കിട്ടിയിട്ടുണ്ട്. നമുക്കെന്ന് വെച്ചാൽ റിഫൈൻഡ് നൈഫ് ഉണ്ടാക്കാം ഗൈസ്. ഇതാണെന്നോ റിഫൈൻഡ് നൈഫ്? ആ നമുക്ക് റിഫൈൻഡ് നൈഫ് കിട്ടിയിട്ടുണ്ട്. എഫ് പ്രസ് ചെയ്ത് നമുക്ക് വാച്ചിന് നോക്കാൻ പറ്റും. കൊള്ളാമല്ലോ. സ്റ്റാറ്റസ് നമ്മൾ ഹെൽത്തിയാണ് കേസ്. നമ്മളത് ഭയങ്കര ഹെൽത്തിയാണ് ഇപ്പോൾ. ഓക്കെ കുക്കിംഗ് കറണ്ട് സ്റ്റാറ്റസ് സ്കിൽസ് എല്ലാം അതിനകത്ത് കാണാൻ പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ നമ്മളൊരു ക്രാബിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രാബിന് ഇനി സ്കിൻ ചെയ്യണമെന്നാണ് വേണ്ടത്. സ്കിൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ പോവാം. നമുക്ക് ക്രാബിന് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ക്യൂസ് ചെയ്ത് അവിടെ ഇടുമെന്ന് തോന്നുന്നു. രണ്ടുപേരും അവിടെ ഇടാം. നമുക്ക് ഈ ബ്രഷ് ചെയ്ത് സ്കിൻ ചെയ്യാൻ പറ്റും അവർ. ഓക്കെ, നമ്മൾ ഒരാളെ സ്കിൻ ചെയ്തു. ഡിസ്കസ്റ്റിംഗ്. നമ്മൾ രണ്ടുപേരെ സ്കിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടാക്കണമെന്ന് പറയുന്നത്. ക്യാമ്പ് ഫയർ എങ്ങനെ ഉണ്ടാക്കുന്നത്? ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ ഒരു സാധനം നമ്മളില്ല. നമുക്ക് ക്യാമ്പ് ഫയർ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. അവിടെ ക്യാമ്പ് ഫയറിന് എന്തൊക്കെ വേണം? ഫയർ പിറ്റ് വേണം അല്ലേ? ആദ്യം ഫയർ പിറ്റ് ആദ്യം ഹൈലൈറ്റ് ചെയ്യാം. നമുക്ക് കിൻഡ്ലിംഗ് ആണെന്ന് തോന്നുന്നത്. തീ വേണം ഗൈസ്, നമുക്ക് തീ. തീക്ക് നമുക്ക് കമ്പ് വേണമായിരിക്കും. തീ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ക്രാഫ്റ്റിങ്ങിനകത്തില്ല. നമുക്ക് ഈ എൻ്റെ നൈഫ് എന്ത് ചെയ്യേ? എൻ്റെ കത്തി എന്തോ? എൻ്റെ കത്തിയൊക്കെ പോയി ഗൈസ്. എൻ്റെ കത്തി വീണ്ടും പോയി ഗൈസ്. കത്തി പോയി. എൻ്റെ കത്തി പോയി. കത്തി ഇതെവിടെ പോയി? കത്തി ഞാൻ ഇവിടെ ഇട്ടേ. നമ്മൾ ഞണ്ടിനെ എവിടെ ഇടയിലും ഇട്ടേ. ഇവിടെ എവിടെ ഇട്ടാലേ നമ്മൾ ഞണ്ടിനെ സ്കിൻ ചെയ്ത സമയത്തായിരിക്കും നമ്മളെന്ന് വേണത്. നമ്മൾ തന്നെ എന്തായാലും പറഞ്ഞോളം ഉണ്ടാക്കുക വേസ്റ്റ് കിട്ടേ. എന്തെങ്കിലും കിട്ടി. ക്യാമ്പ് ഫയറിൽ നിന്ന് നമുക്ക് വേറെ എന്തോ ഒരു സാധനം കൂടെ വേണം. എന്താ വേണ്ടേ? എങ്കിലും നമ്മളെ കത്തി നമ്മളവിടെ കൊണ്ട് കളഞ്ഞല്ലോ ഗൈസ്. അങ്ങനെ സംഭവം നമ്മൾ ഇതൊക്കെ എങ്ങനെ മുറിച്ചെടുക്കാനാ? ഓഹ്, മരം മുറിച്ചു. വല്ല വിധേനെ എന്താ പക്ഷേ അതിന് യൂസ് ചെയ്യണ്ടോ? ആ, നമുക്കത് ആ ഫയർ ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് ഫയർ ഉണ്ടാക്കാം. നമുക്ക് തൽക്കാലം ഇവിടെ ഇടാം. ഇവിടെ ഇട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റും നമുക്ക് സ്റ്റോൺ പിറ്റ് വയ്ക്കും, ഭംഗിക്കും. ഓക്കെ, നമുക്ക് എന്താ കയറാണോ? കയറില്ലല്ലോ. എന്താണ്ട് കിൻഡ്ലിങ് നമ്മളുടെ ഒരു ഇപ്പം ഇവിടെ ഒരു സാധനം ഞാൻ കുറച്ച് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നല്ലോ ഗൈസ്. ഇവിടെ വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ ആരൊക്കെ എടുത്തുകൊണ്ട് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. തൽക്കാലം ഇവിടെ വെട്ടായി വരെ. അതിൻ്റെ ആണെങ്കിൽ നല്ലൊരു കത്തി പോലുമില്ല. കത്തി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ക്രാഫ്റ്റിങ്ങിനകത്ത് റിഫൈൻ ലൈഫ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ട്? റിഫൈൻഡ് വേണ്ടതിന് കയർ വേണം അല്ലേ? കയറും തടിയും വേണം. രണ്ടും ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തെടുക്കുക. നമുക്കിതിനെ മുറിക്കാം. ഇതിനെ മുറിച്ചിട്ട് നമുക്ക് തടി കിട്ടും. നമുക്ക് ഈ തടിയെടുത്ത് ഇതും എടുത്ത് ഇങ്ങനെ കയർ വേണം. കയറുണ്ടാക്കാൻ പറ്റുമോ? കയറുണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമുക്കല്ല നമുക്ക് റിഫൈൻഡ് ലൈഫ് ഉണ്ടാക്കാം ഗൈസ്. എവിടെ എൻ്റെ റിഫൈൻഡ് ചെയ്യാം? അതെ, അത് കിൻഡ്ലിംഗ് ആയിരുന്നു. ലൈറ്റ് ആയിരുന്നു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പണ്ടത്തെ മനുഷ്യരെ പോലെ നമ്മളിതാ തീ ഉണ്ടാക്കുകയാണ് ഗൈസ്. മാൻ വേഴ്സസ് വൈൽഡിൽ എന്നെ വിളിക്കും. ഞാൻ തീ ഉണ്ടായിത്തരാം. ഓക്കെ, എനിക്കൊന്ന് കൂൾ ഡൗൺ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് തൽക്കാലം ഇവിടെ ഇടാം. ഓക്കെ, കുക്ക് ദ ക്രാബിൻ്റെ മീറ്റ് വേ അറ്റാച്ചിങ്. നമ്മൾ ക്രാബിനെ കുക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഞാൻ ഇപ്പോൾ ഇവിടെ ഇട്ടെ? വീട്ടിലല്ലോ അല്ലേ? ക്രാബിനെ കുക്ക് ചെയ്യാൻ കേസ്. നമുക്ക് ക്രാബിനെ എങ്ങനെ കുക്ക് ചെയ്യുന്നത്? ടാബിനകത്തായിരിക്കും അല്ലേ? ടാബിൻ്റെ ഇതൊക്കെ നമ്മൾ റിഫൈൻഡ് ലൈഫ് നമ്മൾ ഉണ്ടായിരുന്നു കേട്ടോ. ക്രാബിന് നമുക്കിവിടെ എടുക്കാം. ഈ ബ്രഷ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഫയൽ അറ്റാച്ച് ചെയ്യും. കിട്ടുള്ളല്ലോ. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ക്രാബ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കോക്കനട്ട് എടുക്കണം. തേങ്ങ പറിക്കാൻ പോകും ഗൈസ്. നമുക്ക് തേങ്ങ പറിക്കണം. ഈ തെങ്ങിലൊരു തേങ്ങയുണ്ട്. നമുക്ക് ഈ തേങ്ങ പറിക്കാം. സ്പേസ് പ്രസ് ചെയ്താൽ ക്ലൈംബ് ചെയ്യും. നമുക്ക് തേങ്ങ ഈ പ്രസ് ചെയ്താൽ കോക്കനട്ട്. ഈ നമ്മൾ കോക്കനട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ തന്നെ വരാം. അപ്പോൾ എന്ത് സാധനം നമ്മൾ അയ്യോ തറപ്പി അയ്യോ ഞണ്ടിൽ മണ്ണായി. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ആരാണ് എടുക്കേണ്ടത്? കോക്കനട്ട് ഇങ്ങനെ ഇരിക്കുന്നേ. ഓക്കെ, നമുക്ക് റിഫൈൻഡ് നൈഫ് എടുത്ത് ഇങ്ങനെ വെട്ടാം. ഓക്കെ, നമുക്ക് കോക്കനട്ട് കിട്ടി. നമുക്കിനി കോക്കനട്ട് എടുത്തിട്ട് നമുക്ക് ഡ്രിങ്കാം. യെസ് ഗൈസ്, നമ്മൾ കോക്കനട്ട് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് ഇവിടെ തന്നെ ഇടാം. എൻ്റെ ഫ്രൈ ആയിക്കോ. എങ്ങനെ അറിയുന്നത് ഇത് കറക്റ്റായോ പാകമായോ ഒന്നും? നോക്കുമ്പോൾ എന്തായാലും ഒരു ഇതുകൂടെ എടുത്തിട്ട് വരാം കേസ്. അപ്പോഴത്തേക്കും ശരിയാവുമെന്ന് തോന്നുന്നു. നമുക്കെന്ത് ക്രാഫ്റ്റ് ചെയ്യണം? എന്താ ക്രാഫ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് ആക്സ് ആക്സ് ക്രാഫ്റ്റ് ചെയ്യണം. ആക്സ് ക്രാഫ്റ്റ് ചെയ്യാൻ എന്തൊക്കെ വേണ്ടത് നോക്കിയാലോ? ആക്സ് ആക്സ് ക്രൂഡ് ആക്സ് അതായിരിക്കും അല്ലേ? അപ്പോൾ ഇതിന് നമുക്കിനി കയറും വേണം. എന്താ കയറും വേണം. സ്റ്റോൺ ടൂളാണെന്ന് തോന്നുന്നു അല്ലേ? രണ്ട് സ്റ്റോൺ ടൂളാണെന്ന് തോന്നുന്നു. ഇതാണ് അവസാനം. ഓക്കെ, രണ്ട് സ്റ്റോൺ ടൂളായി. കയറും കയറുണ്ടോ? അതാകുമ്പോൾ ഇങ്ങനെ നമുക്ക് മാറ്റിയിട്ട് നമ്മൾ റിഫൈൻഡ് നൈഫ് കയ്യിലെടുത്ത് വയ്ക്കും. അപ്പോൾ റിഫൈൻഡ് നൈഫ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെട്ടാൻ എളുപ്പമാണ്. എന്തോ ഫ്രൂട്ട് കിടക്കുന്നത്, കുവാ ഫ്രൂട്ട്, അത് എടുത്ത് വയ്ക്കാം. നമുക്ക് പൊട്ടേറ്റോ അയ്യോ എൻ്റെ റിഫൈൻഡ് നൈഫ് പാറ. നമ്മൾ കപ്പ വെള്ളം എടുക്കാതിരിക്കില്ലേ? റിഫൈൻഡ് നൈഫ് തന്നെ എനിക്ക് രണ്ടെണ്ണം അറിയത്തില്ല. എന്തായാലും ഇരുന്നോട്ടെ. എന്തൊക്കെ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകാം. നമുക്ക് എപ്പോഴാണെങ്കിലും യൂസ്ഫുള്ള സാധനങ്ങളല്ലേ. നമുക്കിനി ആക്സ് ഉണ്ടാക്കാൻ എന്താ വേണ്ടേ? കയർ വേണം അല്ലേ? കയറുണ്ടാക്കാനുള്ള പാം സാപ്ലിങ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറുണ്ടാക്കാനുള്ള വകുപ്പ് കിട്ടും. നമുക്ക് പാം സാപ്ലിങ്സ് തപ്പി ഇറങ്ങുകയാണ് ആദ്യൻ്റെ. കയറുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, ഇനിയും വേണം. ഓക്കെ, അതുകൊണ്ട് പറ്റുമായിരിക്കും ഗൈസ്. ഇല്ല, ഇനിയും വേണം. അയ്യോ, എത്ര വേണം? ഒന്നുകൂടെ മതിയായിരിക്കും ഗൈസ്. ഒന്നുകൂടെ മതിയായിരിക്കാം. നമ്മുടെ യെസ് ആയി കാണും. യെസ് ആയി. അയ്യോ, ക്യാൻസലായോ? ഇവിടെ നമുക്ക് കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഒരിടത്ത് ഡ്രോപ്പ് ചെയ്യാം. അതായത് നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയിട്ടില്ലേ, നമുക്കതെല്ലാം ഇവിടെ ഡ്രോപ്പ് ചെയ്താലോ. ആങ്സ് ഇതൊക്കെ ഇപ്പം നമുക്ക് വേണ്ടല്ലോ. വേറെ എന്താ ഉണ്ട്? ഈ വലിയ തടി, ഇതൊന്നും നമുക്കിപ്പോൾ വേണ്ട. ഇത് എത്ര ഉണ്ട്? മുകളിൽ കുറേ ഉണ്ടല്ലോ. നോട്ടെ, നമുക്കിനി ഇവിടെ നമ്മുടെ പരിപാടിയാണ്. അതിനകത്ത് നമുക്ക് കയർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തടിയില്ല, കയർ കിട്ടിയപ്പോൾ തടിയില്ല. ഒരു ഉഴസ്റ്റിൽ കൂടെ പിക്ക് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടെല്ലാം നമുക്ക് എല്ലാം നമുക്ക് ആയിട്ട് നമുക്ക് ഇനി പിന്നെ നമുക്ക് ആക്സ് ഉണ്ടാക്കാം. എസ് കേസ് നമുക്ക് ആക്സ് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം? പാം ട്രീ കട്ട് ചെയ്യണം. ഇത് നമുക്ക് ഈ പാം ട്രീ തന്നെ കട്ട് ചെയ്യാം. പിന്നെ വെട്ട് വെട്ട് ആഞ്ഞ് വെട്ട് നമ്മൾ മരം മുറിച്ചിട്ട് എൻ്റെ പൊന്നെ തളർന്ന് കേസ്. ഞാൻ നമുക്ക് ഇവിടെ തന്നെ രണ്ട് പീസായിട്ട് വിട്ടാം. So much later that the old narrator got tired of waiting and they had to hire a new one. ഇതൊക്കെ എങ്ങനെ ഇവ കയ്യിൽ എടുത്തുകൊണ്ട് വന്നേ? നിഗൂഢമായ രഹസ്യമാണ് രേശത്. ഇതൊക്കെ അത് ഇവിടെ ഇടാം. ഓക്കെ, നമ്മൾ രണ്ട് വലിയ മഴ തടിയോടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓല ഇവിടെ ഇടണം. നമുക്ക് ഷെൽട്ടർ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് നമുക്കിതിവിടെ ഇടാം. ഓക്കെ, ഇനി നമ്മളിതിൽ അതിൻ്റെ ഓരോ ഇലയും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അയ്യോ, അവിടെ ഇട്ടേ എവിടെ എടുത്തുകൊണ്ട് പോകുന്നേ? നമുക്ക് കത്തി എടുത്ത് വെട്ടാം. വെട്ട് കത്തിയെടുത്ത് നമുക്ക് വെട്ടിയിട്ട് നമുക്ക് ഈ ഇല എടുത്ത് നമ്മളെന്തോ ഉണ്ടാക്കും. അതെ 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 ഇതെല്ലാം നമ്മളെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമുക്കിവിടെ ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് വീടുണ്ടാക്കാം. അവിടെ ഷെൽട്ടർ ക്രാഫ്റ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് ഷെൽട്ടർ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷെൽട്ടറിന് എന്തൊക്കെ വേണം? ഓ, ഇനി നമുക്ക് സാധനങ്ങൾ വേണം കേട്ടോ ഗൈസ്. നമുക്ക് കയർ വീണ്ടും വേണം. തടി വേണം. തടി നമുക്കല്ല എന്ന് തോന്നുന്നു. തടി ഇനി ഒരു തടി കൂടെ വേണം കേട്ടോ. നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ കളഞ്ഞാലോ? രണ്ട് തടിയുണ്ട്. നമുക്ക് ഒരു കത്തി നമുക്കിവിടെ തൽക്കാലം ഇടാം. പിന്നെന്താ ഇടാം? പിന്നെ നമുക്കിപ്പോൾ ഇടാൻ പറ്റും. നമുക്ക് കയറ് വേണം. നമുക്കേ വേണ്ട സാധനങ്ങൾ ഇവിടെ ഇട്ട് നല്ല തൽക്കാലത്തേക്ക്. അതായത് നമ്മൾ തടി രാത്രിയായി കഴിച്ച് നമുക്ക് വീടുണ്ടാക്കിയില്ലെങ്കിൽ സീന. തടിയും പിന്നെ നമ്മുടെ ഇലയൊക്കെ നമുക്കിവിടെ ഇടാം. അതെല്ലാം ഇവിടെ ഇട്ടിക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതാ? നമുക്ക് സത്യത്തിൽ ഇനി ഒരു തടിയും വേണം, കയറും വേണം. ഇപ്പോഴിവിടെ ഞാൻ കുറച്ചെടുത്തൊരു മരത്ത് കാണുന്നുണ്ട് ഗൈസ്. ഇതിന് വെട്ടമില്ല ഗൈസ്. നമ്മുടെ ഇതെന്തായാലും നോക്കാം. നമുക്ക് കുക്കായി ഗൈസ്. നമുക്കിനി എടുത്താലോ? കഴിച്ചാലോ? ഓക്കെ, ഓ എന്തോ പറ്റിയായിരുന്നു തോന്നുന്നത്. കുക്കായില്ലേ ഗൈസ്? നമുക്കിവിടെ നിന്ന് ഇത് വെട്ടാം. ആക്സ് ഉള്ളതുകൊണ്ട് തന്നെ പണി എളുപ്പമാണ്. രാത്രി വീട് വെച്ചുകൊണ്ട് കിടക്കുന്നുണ്ടോ? എന്തായിട്ടെടുക്കാം. തടിയായിട്ടുണ്ട്. ആംബുലൻസ് കയറാൻ വേണ്ട. ഞാൻ ഇവിടെ കുറച്ച് ഏകദേശം പാവം ചെടിയെ കണ്ടിട്ടുണ്ടായിരുന്നു. ചെടി പക്ഷേ ഇവിടെ കാണാമല്ലോ. ചെടിയോടെ പോയി. 12 o'clock midnight. Yes. കിട്ടി. കയറിട്ട് എൻ്റെ പൊന്നെ തലയില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പം പിന്നെ സീനിലല്ല. എവിടെ എൻ്റെ ക്രാഫ്റ്റ്? എവിടെ? നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. കയറ് ക്രാഫ്റ്റ് ചെയ്യാം. വേണ്ട ആരെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷെൽട്ടർ ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഷെൽട്ടർ നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞിരിക്കേണ്ട അല്ലേ? തീക്കാത്തായ അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞിരിക്കണം ഗൈസ്. നമ്മൾ ഷെൽട്ടർ ഉണ്ടാക്കി. നമുക്കിനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ കഴിയും. ഈ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പ് അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. ഈ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഹോൾഡ് ചെയ്യണം കിട്ടും. നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റും ഗൈസ് ഈ പ്രസ് ചെയ്താൽ. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഒഫീഷ്യലി Day 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ Day 2 വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ Day 2 വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ.